നമസ്കാരം. നമ്മുടെ രാഷ്ട്രീയക്കാരിൽ പലരും ചിലപ്പോൾ പറയുന്ന ചില പ്രസ്താവനകൾ അവരെ അങ്ങേയറ്റം പരിഹാസപാത്രങ്ങളാക്കാറുണ്ട്. അത്തരത്തിൽ ഒരു വലിയ ബ്ലണ്ടർ അടിച്ചിരിക്കുകയാണ് ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്ത്. സഞ്ജയ് റാവത്ത് ഈ വിശാല പ്രതിപക്ഷ ഐക്യമായ INDIA യുടെ കൃത്യമായിട്ടുള്ള ഒരു പ്രധാന നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിനെ സുഖിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു അബദ്ധജടിലമായിട്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തെ ട്രോൾ മഴയിൽ മുക്കിക്കൊന്നിരിക്കുന്നത്, അദ്ദേഹത്തെ എയറിൽ കയറ്റിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹം പറഞ്ഞതെന്തെന്നാൽ, നരേന്ദ്രമോദിക്കെതിരെ വരുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചാൽ പ്രിയങ്ക പുഷ്പം പോലെ വിജയിച്ചു പോകുമെന്ന ഒരു നട്ടാൽ കുരുക്കാത്ത ബ്ലണ്ടർ ഇപ്പോൾ സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, വാരണാസിക്കാർക്ക് പ്രിയങ്കയെ വേണം, അതിനാൽ അവർ അവിടെ മത്സരിച്ചാൽ വിജയമുറപ്പാണ്. റായ്ബറേലി, വാരണാസി, അമേഠി എന്നിവിടങ്ങളിലെ പോരാട്ടം BJPക്ക് കടുത്തതാണ്. അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ അവിടെയും രാഹുൽ ഗാന്ധി പുഷ്പം പോലെ വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സഞ്ജയ് റാവത്ത് എയറിൽ കയറിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ തൻ്റെ ഭാര്യ ലോക്സഭയിൽ ഉണ്ടാകുമെന്നും പാർലമെന്റിൽ എത്താനുള്ള എല്ലാ യോഗ്യതകളും അവർക്കുണ്ടെന്ന് പ്രിയങ്കയുടെ ഭർത്താവായിട്ടുള്ള വിവാദ വ്യവസായി റോബർട്ട് വാദ്ര പറഞ്ഞിരുന്നു. ഇതിനെ പിൻപറ്റിയാണ് സഞ്ജയ് റാവത്തും റോബർട്ട് വാദ്രയെയും സോണിയാഗാന്ധിയെയും രാഹുലിനെയും പ്രിയങ്കയും ഒക്കെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹവും ഇത്തരത്തിൽ ഒരു അബദ്ധജടില പ്രസ്താവന ഏറ്റുപിടിച്ചിരിക്കുന്നത്. എന്തായാലും പ്രിയങ്ക ഉറപ്പായും ലോക്സഭയിൽ ഉണ്ടായിരിക്കണം, അതിനുള്ള എല്ലാ യോഗ്യതകളും അവൾക്കുണ്ട്. പാർലമെന്റിൽ അവൾ വളരെ നല്ലവളായിരിക്കും, അവൾ അവിടെ ഇരിക്കാൻ അർഹയാണ്. കോൺഗ്രസ് പാർട്ടി അവരെ അംഗീകരിക്കുമെന്നും അവർക്കായി നല്ല പദ്ധതികൾ തയ്യാറാക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നാണ് പ്രിയങ്കയുടെ ഭർത്താവ് വിവാദ വ്യവസായി റോബർട്ട് വാദ്ര പറഞ്ഞത്. എന്തായാലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രിയങ്കയ്ക്കെതിരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ പ്രിയങ്ക വാരണാസിയിൽ മത്സരിക്കുമെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു. വൻ പരാജയം ഭയന്നാണ് 2019 പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് പിന്മാറുന്നത്. തുടർന്ന് കോൺഗ്രസ് തങ്ങളുടെ ചാവേറായിട്ടുള്ള, ഗാന്ധി കുടുംബത്തിൻ്റെ ചാവേറായിട്ടുള്ള അജയ് റായിയെ അവിടെ മത്സരിപ്പിക്കുകയായിരുന്നു. അന്ന് പ്രിയങ്ക തന്നെയാണ് തോൽവി പേടിച്ച് വാരണാസിയിൽ നിന്ന് പിന്മാറിയത്, ഒളിച്ചോടിയതെന്ന് കോൺഗ്രസ് തന്നെ സമ്മതിച്ചിരുന്നു. എന്തായാലും വദ്രയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ 2024 തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി ഈ മത്സരിച്ചേക്കുമെന്ന് പറയുന്നു. പക്ഷെ അതൊരിക്കലും വാരണാസിയാകാൻ ഒരു സാധ്യതയുമില്ല. എന്തായാലും പ്രിയങ്കയെ ജനറൽ സെക്രട്ടറിയായോ വർക്കിംഗ് പ്രസിഡന്റായോ നിയമിക്കുന്നതിനുള്ള സാധ്യത ഉൾപ്പെടെ നിരവധി അഭിപ്രായങ്ങളും കോൺഗ്രസിനുള്ളിൽ വരുന്നുണ്ട്. അതൊക്കെ ആ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, സഞ്ജയ് റാവത്തിനെ പോലെയുള്ള INDIA എന്ന മുന്നണിയിലെ പ്രമുഖ നേതാവ് ഇത്തരത്തിൽ ആനമണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുമ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ട്രോളോട് ട്രോൾ കൃത്യമായും നവമാധ്യമങ്ങളിൽ കിട്ടുന്നുണ്ട്. എന്തായാലും വാരണാസിയിൽ ഒരു തവണ പേടിച്ചോടിയ പ്രിയങ്ക വീണ്ടും മോദിയെ നേരിടാൻ എത്തുമോ? അല്ലെങ്കിൽ അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി രുചിച്ച പരാജയത്തിന് പകരം വീട്ടാൻ രാഹുൽ ഗാന്ധി അമേഠിയിലെത്തി ഒരിക്കൽ കൂടി സ്മൃതി ഇറാനിക്ക് മുമ്പ് നാണം കെടുമോ? ഇതൊക്കെ ഇനി സസ്പെൻസുകൾ പൊളിയാനായി കുറച്ച് മാസങ്ങൾ കൂടി നമ്മൾ കാത്തിരുന്നാൽ മതി. എന്തായാലും സഞ്ജയ് റാവത്തിൻ്റെ ഈ ഒരു പരാമർശം അദ്ദേഹത്തെ എയറിലാക്കിയിരിക്കുന്നു എന്നതാണ് വസ്തുത.